എൻ്റെ പേര് സന ആയിഷ. എനിക്ക് നീറ്റ് 2020 വഴി കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ MBBSന് അഡ്മിഷൻ ലഭിച്ചു. എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെയാണ് അഡ്മിഷൻ ലഭിച്ചത്. ഞാൻ റേസിൽ +1 +2 ഹോളിഡേ ബാച്ച് ആയിട്ടാണ് പഠിച്ചത്. അപ്പോൾ ഞാൻ റേസ് തിരഞ്ഞെടുക്കാൻ കാരണം എൻ്റെ വീട്ടിൽ നിന്ന് അടുത്തുള്ളതും പിന്നെ ഇങ്ങനെ മറ്റുള്ളവരൊക്കെ പറഞ്ഞത് കേട്ടിട്ടാണ് ഞാൻ റേസ് ചേർന്നത്. അപ്പോൾ പലരുടെയും ധാരണ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ഇത് MBBSന് അഡ്മിഷൻ കിട്ടൂല, റിപ്പീറ്റ് ചെയ്താൽ മാത്രമേ എൻട്രൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റൂ എന്നുള്ള ഒരു പൊതുവായൊരു ധാരണയുണ്ട്. അങ്ങനെയല്ല, നമ്മൾ +1 +2 തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണെങ്കിലും അവർ പറയുന്ന ആ രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ ബോർഡ് എക്സാമിൻ്റെ ഇതൊന്നും ആലോചിച്ച് ആരും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എൻട്രൻസിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ബോർഡ് എക്സാമിനൊക്കെ നല്ല മാർക്ക് കിട്ടും. പിന്നെ എനിക്ക് ജൂനിയേഴ്സിനോട് പറയാനുള്ള മറ്റൊന്നല്ല, നമ്മൾ എന്തായാലും കിട്ടുമെന്ന് തന്നെ വിചാരിച്ച് ആത്മവിശ്വാസത്തോടുകൂടി പഠിക്കുക. NCERT മെയിനായിട്ട് ഫോക്കസ് ചെയ്യുക, അതോടൊപ്പം കുറേ ഒബ്ജക്റ്റീവ്സും ചെയ്യുക. പിന്നെ റേസിൽ എപ്പോഴും വീക്ക്ലി എക്സാം ഉണ്ടായിരുന്നു, പിന്നെ നല്ല കോമ്പറ്റീറ്റീവ് എൻവയോൺമെൻറ്റും ആയിരുന്നു. അപ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ പഠിക്കാനും ഒക്കെ നല്ല മോട്ടിവേഷൻ കിട്ടും. നമ്മൾ കിട്ടുമെന്നുള്ള ഉറപ്പോടുകൂടി തന്നെ പഠിക്കുക, എന്നാൽ നമുക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ഉറപ്പായിട്ടും നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും.